പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻജിഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പൊതുയോഗം എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാരായണൻകുട്ടി മനിയേരി ഉദ്ഘാടനം ചെയ്തു. ജോലി ചെയ്തതിന്റെ കൂലി കിട്ടാൻ എല്ലാ മാസവും ജീവനക്കാരെ കൊണ്ട് പ്രതിഷേധ സമരങ്ങൾ നടത്തിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമാണോ എന്ന് ബന്ധപ്പെട്ടവർ സ്വയം വിലയിരുത്തണമെന്ന് എൻജിഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം നാരായണൻകുട്ടി മനിയേരി. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻജിഒ അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിനു മുന്നിൽ നടത്തിയ അതിജീവന സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയാർ മെഡിക്കൽ കോളേജ് നമുക്കറിയാം 1993 ഇതിൽ തുടങ്ങിയപ്പോൾ അതിനുശേഷം ഇതിന്റെ വളരെ 119 ഏക്കർ ഭൂമി എം വി രാഘവൻ, ബഹുമാനപ്പെട്ട എം വി രാഘവനും അതുപോലെ തന്നെ കെ കരുണാകരനും അടക്കമുള്ള ആളുകൾ കണ്ടെത്തി ഉത്തര മലബാറിന്റെ വികസനത്തിന് വേണ്ടി ഒരു മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് അത് തുടങ്ങിയ കാലത്ത് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിനെ അതിന് നമുക്കറിയാം ഇതിൻ്റെ പ്രാരംഭം കണ്ടെത്തുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് അതിനുശേഷം ഇതിൻ്റെ നിയമങ്ങൾ അതുപോലെ തന്നെ ബൈലോ ഒക്കെ തെറ്റാണ്, ഇത് സ്വകാര്യ സ്വത്താക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ അതിൻ്റെ വള്ളി വിള്ളി വിസർഗം തെറ്റാതെ ആ ബൈലോയുടെ ഒരു വള്ളി തെറ്റാതെ പുള്ളി തെറ്റാതെ ഒന്നും മായ്ക്കാതെ ഇതിൻ്റെ അകത്ത് അടയിരുന്ന ആൾക്കാർ ഇഞ്ചിഞ്ചായി നശിപ്പിച്ച ഡിവൈഎഫ്ഐയുടെ നേതാവ് ഇന്നത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി ജയരാജനടക്കം ഇതിനകത്ത് കയറിയിരുന്നുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. പ്രസിഡന്റ് PI ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി UK മനോഹരൻ, MK സജിത് കുമാർ, TV ഷാജി എന്നിവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് TP ഉണ്ണികൃഷ്ണൻ, KV ദിലീപ് കുമാർ, ഉഷാ ഗോപാലൻ, ശാലിനി, സുരേഷ് ബാബു, രംഗനാഥൻ എന്നിവർ നേതൃത്വം നൽകി. മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുൻപ് പരമാവധി എല്ലാ മാസവും 8ാം തീയതിക്ക് മുൻപ് ശമ്പളം ലഭിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷത്തിനിടയിൽ നിരവധി സമരങ്ങൾ ശമ്പളത്തിനായി നടത്തേണ്ടി വന്നിരുന്നു. നേരത്തെ ലഭിച്ചിരുന്ന 12% DA മാത്രമാണ് ജീവനക്കാർക്ക് ലഭിക്കുന്നത്. ശമ്പള പരിഷ്കരണത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി അവഗണനകളാണ് നേരിടേണ്ടി വന്നിരിക്കുന്നതെന്ന് എൻജിഒ ഭാരവാഹികളായ PI ശ്രീധരനും UK മനോഹരനും ആരോപിച്ചു. സർക്കാർ ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും രോഗികൾക്കോ കൂട്ടിരിപ്പുകാർക്കോ പൊതുജനങ്ങൾക്കോ ഇതേവരെ യാതൊരുവിധ നേട്ടങ്ങളും ഉണ്ടായിട്ടില്ലെന്നും ഈ സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജ് ഓഫീസിനു മുന്നിൽ അതിജീവന സമരം നടത്തേണ്ടി വന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.